ഇനി നമ്മളുടെ ബോഡിയുടെ ഭാഗമായിട്ട് അടുത്തത് വരുന്നത് സെൻസറി ഓർഗൻസ് ആണ്. അതായത് നമുക്ക് 5 സെൻസസ് ഉണ്ടെന്ന് പറയും. അപ്പൊ ആ സെൻസറി നമ്മൾ പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ മണക്കുന്നത്, നമ്മൾ കഴിക്കുന്നത്, ഇതൊക്കെ ഈ സെൻസറി ഓർഗൻസിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ സെൻസറി ഓർഗൻസിൽ ആദ്യം തന്നെ വരുന്നത് ഐ ആണ്, കണ്ണാണ്. ഇതിന് കണ്ണിന്റെ അകത്ത് റോഡ് സെൽസ് ഉണ്ട്, കോൺ സെൽസും ഉണ്ട്. ഈ റോഡ് സെൽസിന്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് പെർസെപ്ഷൻ ആണ്, ലൈറ്റിനെ പെർസീവ് ചെയ്യുക. അടുത്തത് കോൺ സെൽസിന്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളറിനെ പെർസീവ് ചെയ്യുക. റോഡ് സെൽസ് ലൈറ്റിനെ പെർസീവ് ചെയ്യുമ്പോൾ കോൺ സെൽസ് കളറിനെ പെർസീവ് ചെയ്യും. നമ്മുടെ കണ്ണ്, കണ്ണ് 3 കോട്ട് ഓഫ് ട്രാൻസ്പെറൻറ്റ് സ്ട്രക്ചേഴ്സിന് വെച്ചാണ് മെയ്ഡപ്പ് ആയിട്ടുള്ളത്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർണിയയും സ്ക്ലീറയുമാണ്. അതിൻ്റെ ഇടയിൽ, അതായത് മിഡിൽ ലെയറിലുള്ളത് കൊറോയിഡ്, സിലിയറി ബോഡി ആൻഡ് ഐറിസ് ആണ്. ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയറിനകത്താണ് റെറ്റിന വരുന്നത്. റെറ്റിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് സെൻസിറ്റീവ് ലെയർ ഓഫ് ടിഷ്യൂ ആണ്. അതിനുശേഷം വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോട്ടുകൾക്കകത്ത് ഒരു ക്ലിയർ ഫ്ലൂയിഡ് ഉണ്ട്, അക്യുറസ് ഹ്യൂമർ എന്ന പേരിലുള്ള ഒരു ക്ലിയർ ഫ്ലൂയിഡ് ഉണ്ട്. അതുപോലെ തന്നെ വിട്രിയസ് ബോഡി എന്ന പേരിലുള്ള ഒരു ക്ലിയർ ജെല്ലിയും ഉണ്ട്, ആൻഡ് ഫ്ലെക്സിബിൾ ലെൻസ്. അപ്പൊ ഇതൊക്കെ കൂടിയാണ് നമുക്ക് കാഴ്ച, അല്ലെങ്കിൽ നമ്മളൊരു വിഷനെ പെർസീവ് ചെയ്യുമ്പോൾ ഇതൊക്കെ അതിൽ ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയർ ആണ്. ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗൻ ഫോർ ഹിയറിംഗ് ആൻഡ് ബാലൻസ്. അതായത് നമ്മളുടെ ചെവിക്ക് 2 കർത്തവ്യങ്ങളുണ്ട്, കേൾക്കുക എന്ന് മാത്രമല്ല, നമ്മൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു എന്നതിൻ്റെ മാത്രമല്ല, നമ്മുടെ ബോഡിക്ക് ബാലൻസ് കൊടുക്കുന്ന ഒരു കർത്തവ്യം കൂടി ചെവി ചെയ്യുന്നുണ്ട്. ഈ ചെവിക്കകത്തും ഈ ഐ കണ്ണിനെ പോലെ തന്നെ 3 ഭാഗങ്ങളുണ്ട്, ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഔട്ടർ ഇയർ കൺസിസ്റ്റ്സ് ഓഫ് ഓറിക്കിൾ and ear canal. It gathers up and focuses sound energy onto the eardrum. അതായത് ഔട്ടർ ഇയറിൽ ഓറിക്കിൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ചെവിയുടെ കാണാൻ കഴിയുന്ന ഭാഗമാണ്. പിന്നീടുള്ളത് ഇയർ കനാലാണ്, ഈ അകത്തേക്കുള്ള ഈ കനാലാണ്. ഇറ്റ് ഗ്യാതേഴ്സ് ആൻഡ് ഫോക്കസ് സൗണ്ട് എനർജി ആൻഡ് ഓൺ ടു ദ ഇയർ ഡ്രം. നമ്മൾ ഇയർ ഡ്രമിൻ്റെ അകത്തേക്ക് നമുക്ക് ചുറ്റുമുള്ള സൗണ്ട് എനർജി കടത്തി വിടുന്നത് ഈ ഒരു ഭാഗം ചെയ്യുന്ന പ്രവർത്തനമാണ്. അടുത്തത് ഇയർ ഡ്രം ഈസ് എ മെമ്പറി ദാറ്റ് സെപ്പറേറ്റ്സ് എക്സ്റ്റേണൽ ഇയർ ഫ്രം മിഡിൽ ഇയർ. എക്സ്റ്റേണൽ ഇയറിനെ മിഡിൽ ഇയറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കർത്തവ്യമാണ് ഇയർ ഡ്രം ചെയ്യുന്നത്. മിഡിൽ ഇയർ കണ്ടെയ്ൻസ് ഓസിക്കിൾസ് വിച്ച് ട്രാൻസ്ഫർ വൈബ്രേഷൻസ് ഫ്രം ഇയർ ഡ്രം ടു ഇന്നർ ഇയർ. മിഡിൽ ഇയർ എന്ന് പറയുന്നത് മിഡിൽ ഇയറിനകത്ത് 3 ഓസിക്കിളുകളുണ്ട്, വൈബ്രേഷൻസിനെ ഇയർ ഡ്രമ്മിൽ നിന്നും ഇന്നർ ഇയറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഓസിക്കിൾസ് ചെയ്യുന്നത്. ഇന്നർ ഇയർ ഈസ് എ ബോണി ലാബറിൻത് എന്നാണ് പറയുന്നത്. നമ്മുടെ ഇയറിനകത്തെ ബോണി ലാബറിൻത് എന്ന പേരിൽ വരുന്നത് ഇന്നർ ഇയർ ആണ്. ഇതിന് 2 ഫംഗ്ഷണലായിട്ടുള്ള ഭാഗങ്ങളുണ്ട്, കോക്ലിയയും വെസ്റ്റിബുലർ സിസ്റ്റവും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾഫാക്ടറി സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മണക്കുന്നതിൻ്റെ സ്പെഷ്യലൈസ്ഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ ഇൻ ദ നേസൽ കാവിറ്റി. നമ്മുടെ നേസൽ കാവിറ്റിക്കകത്തെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മണക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മളുടെ മണങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് ഈ ഓൾഫാക്ടറി സിസ്റ്റത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്. ഇതിൻ്റെ ഒരു ഓൾഫാക്ടറി സിസ്റ്റത്തിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ഓൾഫാക്ടറി എപ്പിത്തീലിയം എന്നാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സ്മെല്ല് അതുപോലെ തന്നെ ഓർഡറുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് ടങ്ങാണ്. ടങ്ങിനകത്ത് ടേസ്റ്റ് ബഡ്സ് അല്ലെങ്കിൽ ടേസ്റ്റ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അത് ടങ്ങിൻ്റെ പല പല ഭാഗങ്ങളിലാണ് ഉള്ളത്. അപ്പം ആ ഭാഗങ്ങളിലേക്ക് ഭക്ഷണം ചെല്ലുമ്പോഴാണ് നമുക്ക് രുചി അറിയുന്നത്. അത് സ്വീറ്റ് ആണെങ്കിലും സോൾട്ടി ആണെങ്കിലും സ്പൈസി ആണെങ്കിലും എന്താണെങ്കിലും. അതുപോലെ തന്നെ നമ്മളുടെ ടേസ്റ്റ് ബഡ്സ് ആർ ഓൾസോ ഫൗണ്ട് ഇൻ ദ സോഫ്റ്റ് പാലറ്റ്, അപ്പർ ഈസോഫാഗസ്, ചീക്ക് ആൻഡ് എപ്പിഗ്ലോട്ടിസ്. നമ്മളുടെ ചീക്കുകളിൽ, എപ്പിഗ്ലോട്ടിസിൽ, അപ്പർ ഈസോഫാഗസിൽ, സോഫ്റ്റ് പാലറ്റിലൊക്കെ തന്നെയും ഈ പറയുന്ന ടേസ്റ്റ് റിസെപ്റ്റേഴ്സ് ഉണ്ട്. അത് അടുത്തത് വരുന്നത് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റമാണ്. അതിൻ്റെ അകത്ത് മാമറി ഗ്ലാൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സോക്രിൻ ഗ്ലാൻഡ് ആണ്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന. അതായത് അമ്മമാർക്കിടയിൽ നമ്മൾ പറയില്ലേ മുലപ്പാലൂട്ടണം എന്നൊക്കെ. അപ്പോൾ ആ ഒരു മുലപ്പാൽ ഉണ്ടാക്കുന്നത് ഈ എക്സോക്രിൻ ഗ്ലാൻഡ് മാമറി ഗ്ലാൻഡ് ആണ്. അടുത്തത് സ്കിന്നാണ്. സ്കിൻ എന്താണെന്ന് നമുക്കറിയാം, നമ്മുടെ ഏറ്റവും വലിയ എക്സ്റ്റേണൽ ഓർഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നാണ്. ഇൻറ്റർഗ്യുമെൻ്ററി സിസ്റ്റത്തിനകത്തെ ഏറ്റവും വലിയ ഓർഗനും സ്കിൻ തന്നെയാണ്.
contains pigment melanin that gives skin its color. നമ്മുടെ സ്കിന്നിന് അതിന്റെ കളർ കൊടുക്കുന്നത് വെളുപ്പാണെങ്കിലും കറുപ്പാണെങ്കിലും ഇടനിറമാണെങ്കിലും ഒക്കെ ഈ കളറിന് പ്രദാനം ചെയ്യുന്നത് മെലനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. ഇതിനെ സ്കിന്നിന് മൂന്ന് പ്രൈമറി ലെയറുകൾ ഉണ്ട്. ഒന്നാമത്തേത് എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ്. ഏറ്റവും പുറത്തുള്ളതാണ് എപ്പിഡെർമിസ്, അതിന് കീഴെയുള്ളതാണ് ഡെർമിസ്, അതിനും കീഴെയുള്ളതാണ്, ഏറ്റവും അടിയിലുള്ള പ്രൈമറി ലെയറാണ് ഹൈപ്പോഡെർമിസ്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഹ്യൂമൻ ബോഡിയെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു.